ഹൈ ഡിയേഴ്സ്, വെൽക്കം ടു റേസ് നീറ്റ് യൂട്യൂബ് ചാനൽ. തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഒരുപാട് എൻതാൽപ്പികളെ കുറിച്ച് പഠിക്കാനുണ്ടല്ലേ. അത് എൻതാൽപ്പി ഓഫ് കമ്പസ്ഷൻ, കലോറിഫിക് വാല്യൂ, ഈ ഒരു ഭാഗത്തെ വളരെ സിമ്പിളായിട്ട് നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഈ വീഡിയോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. എൻതാൽപ്പി ഓഫ് കമ്പസ്ഷൻ, എന്താണ് എൻതാൽപ്പി ഓഫ് കമ്പസ്ഷൻ? വൺ മോൾ സബ്സ്റ്റൻസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു മോളിക്കുലാർ മാസ് ഉണ്ടാകും, അഥവാ ഗ്രാം മോളിക്കുലാർ മാസ് ഉണ്ടാകും, അഥവാ മോളാർ മാസ്. ആ വൺ മോൾ സബ്സ്റ്റൻസ് ഫ്രീ എക്സസ് എയറിൽ ബേൺ ചെയ്യുമ്പോൾ റിലീസാകുന്ന എനർജിയാണ് എൻതാൽപ്പി ഓഫ് കമ്പസ്ഷൻ. ഒരു മോളാർ മാസ് സബ്സ്റ്റൻസ് ഫ്രീ എക്സസ് എയറിൽ ബേൺ ചെയ്യുമ്പോൾ റിലീസാകുന്ന എനർജിയാണ് എൻതാൽപ്പി ഓഫ് കമ്പസ്ഷൻ. എങ്കിൽ 1 gram സബ്സ്റ്റൻസ് ഫ്രീ എക്സസ് എയറിൽ കമ്പസ്ഷൻ നടക്കുമ്പോൾ റിലീസാവുന്ന എനർജിയാണ് കലോറിഫിക് വാല്യൂ. അപ്പോൾ തന്നെ ഈ എൻതാൽപ്പി ഓഫ് കമ്പസ്ഷനും കലോറിഫിക് വാല്യൂ തമ്മിൽ വളരെ വലിയ റിലേഷൻ ഉണ്ട് എന്ന് മനസ്സിലാക്കണം. എന്താ കോൺസെപ്റ്റ്? കലോറിഫിക് വാല്യൂ ഈക്വൽ ടു കമ്പസ്ഷൻ വാല്യൂ ഡിവൈഡഡ് ബൈ മോളാർ മാസ് ആയിരിക്കും. 1 gram സബ്സ്റ്റൻസ് ഫ്രീ എക്സസ് എയറിൽ ബേൺ ചെയ്യുമ്പോൾ റിലീസാവുന്ന എനർജി കിട്ടാൻ കമ്പസ്ഷൻ വാല്യൂവിനെ മോളാർ മാസോട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ മോളാർ മാസ് കൂടിയ സബ്സ്റ്റൻസുകൾക്ക് കലോറിഫിക് വാല്യൂ കുറവായിരിക്കും. പ്രോട്ടീൻ ഈസ് എ മാക്രോ മോളിക്യൂൾ. മോളാർ മാസ് വളരെ കൂടുതലാണ്, കലോറിഫിക് വാല്യൂ കുറവാണ്. ഹൈഡ്രജൻ എന്ന് പറയുന്ന ഫ്യുവൽ, കലോറിഫിക് വാല്യൂ വളരെ കൂടുതലാണ്, കാരണം മോളാർ മാസ് കുറവാണ്. ദ കോൺസെപ്റ്റ് ഈസ് മോളിക്യൂൾ വിച്ച് ഹാസ് ദ ലോവസ്റ്റ് മോളിക്കുലാർ വെയ്റ്റ് വിൽ ഹാവ് ദ ഹൈയസ്റ്റ് കലോറിഫിക് വാല്യൂ. അതുകൊണ്ടാണ് മീഥെയ്ൻ അതേപോലെ ഈഥെയ്ൻ, പ്രൊപ്പെയ്ൻ ഇവയുടെ മോളിക്കുലാർ മാസ് നോക്കുകയാണെങ്കിൽ മീഥെയ്ൻ്റെ മോളിക്കുലാർ മാസ് 16 gram ആണ്. ഈഥെയ്ൻ C2H6 മോളിക്കുലാർ മാസ് 30 gram ആണ്. പ്രൊപ്പെയ്ൻ 44 gram ആണ്. ഇവയുടെ എൻതാൽപ്പി ഓഫ് കമ്പസ്ഷൻ നോക്കുകയാണെങ്കിൽ കൂടുതലുള്ളത് മീഥെയ്ൻ പ്രൊപ്പെയ്ൻ ആണ്. ഈഥെയ്ൻ എൻതാൽപ്പി ഓഫ് കമ്പസ്ഷൻ കുറവാണ്, മീഥെയ്ൻ അതിനേക്കാൾ കുറവാണ്. അപ്പോൾ കമ്പസ്ഷൻ വാല്യൂ കുറവാണെങ്കിലും കലോറിഫിക് വാല്യൂ മീഥെയ്ന് കൂടുതലാണ്. മീഥെയ്ൻ്റെ കലോറിഫിക് വാല്യൂ 55 kJ ആണ്. ഈഥെയ്ൻ അത് 52 kJ വരുന്നുള്ളൂ. പ്രൊപ്പെയ്ൻ 50 kJ ആണ്. എന്തുകൊണ്ടായിരിക്കും? മോളിക്കുലാർ മാസ് കൂടുതലായതുകൊണ്ടായിരിക്കും. കമ്പസ്ഷൻ വാല്യൂ കൂടിയിട്ടും കലോറിഫിക് വാല്യൂ കുറയാൻ കാരണം മോളാർ മാസ് കൂടുതലായതുകൊണ്ടാണ്. നമുക്കറിയാം ഹൈഡ്രജൻ മോളിക്കുലാർ മാസ് 2 വരുന്നുള്ളൂ. അതുകൊണ്ട് കമ്പസ്ഷൻ വാല്യൂ 890 kJ ആണ്. അതിനെ 2 ഡിവൈഡ് ചെയ്താൽ 445 kJ ആണ് അതിൻ്റെ കലോറിഫിക് വാല്യൂ. വളരെ കൂടുതലാണ്. ഒരു ക്വസ്റ്റ്യൻ നമ്മളൊന്ന് ഹാൻഡിൽ ചെയ്താലോ, സിമ്പിളായിട്ടൊരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്താലോ. രസകരമായ ക്വസ്റ്റ്യൻ ആണ്. ഇഫ് 150 kJ എനർജി റിക്വയേർഡ് ടു വാക്ക് എ ഡിസ്റ്റൻസ് ഓഫ് 1 km, ഒരാൾക്ക് 1 km നടക്കാൻ 150 kJ എനർജിയാണ് ആവശ്യമായി വരുന്നത്. How much of glucose one has to consume to walk a distance of 5 km? എങ്കിൽ 5 km നടക്കാൻ എത്ര ഗ്ലൂക്കോസ് കൺസ്യൂം ആകുന്നു? The 30% ഓഫ് എനർജി ഇസ് അവൈലബിൾ ഫോർ മസ്കുലാർ വർക്ക്. 30% മസ്കുലാർ വർക്കിന് ഉപയോഗിക്കുന്നത്. കമ്പസ്ഷൻ ഓഫ് ഗ്ലൂക്കോസ് 3000 kJ ആണ്. വളരെ വ്യക്തമാണ്. ആ 3000 30% 1 mole മാസ് ഗ്ലൂക്കോസ് എന്ന് മസ്കുലാർ വർക്കിന് എനർജി ആയിട്ട് കിട്ടുക. പറയാം, 1 km നടക്കാൻ 150 kJ വേണമെങ്കിൽ 5 km നടക്കാൻ വേണ്ട എനർജി എന്ന് പറയുന്നത് 150 × 5 = 750 kJ ആയിരിക്കും. ഓക്കെ, ഗ്ലൂക്കോസിൻ്റെ എൻതാൽപ്പി ഓഫ് കമ്പസ്ഷൻ 3000 kJ ആണെങ്കിൽ അതിൻ്റെ 30% എന്ന് പറയുന്നത് 3000 × 30 / 100 ആയിരിക്കും, = 900 kJ ആണ്. അപ്പോൾ 1 molar mass ഗ്ലൂക്കോസ്, ദാറ്റ് മീൻസ് 180 gram ഗ്ലൂക്കോസ് കൺസ്യൂം ചെയ്യുമ്പോൾ 900 kJ എനർജിയാണ് റിലീസ് ആകുന്നത്. ദാറ്റ് മീൻസ് 900 kJ എനർജി റിലീസ് ആവാൻ കൺസ്യൂം ആകുന്ന ഗ്ലൂക്കോസ് ഈസ് 1 molar mass, 180 gram. എങ്കിൽ 1 kJ എനർജി മസ്കുലാർ വർക്കിന് ലഭിക്കണമെങ്കിൽ 180 / 900 gram ഗ്ലൂക്കോസ്.
നമുക്ക് വേണ്ടത് 750 kJ ആണ് 5 km നടക്കാൻ വേണ്ടത്. എങ്കിൽ 750 kJ എനർജി ലഭിക്കാൻ വേണ്ട ഗ്ലൂക്കോസ് 180/900 × 750. സീറോ ക്യാൻസൽ, സീറോ ക്യാൻസൽ. 18/9 = 2 × 750. ദാറ്റ് മീൻസ് 150 g ഗ്ലൂക്കോസ്. 150 g ഗ്ലൂക്കോസ്. ദ ആൻസർ ഈസ് 150 g ഗ്ലൂക്കോസ്. 150 g ഗ്ലൂക്കോസ്, 180 g ഗ്ലൂക്കോസ് ആണ്. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടാണ് എന്ന് വിചാരിക്കുന്നു. ഈ രൂപത്തിൽ കോൺസെപ്റ്റുകൾ ക്ലിയർ ആക്കി പഠിക്കുക, സിമ്പിളായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. അതിനുവേണ്ടി നമ്മളെ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.